ஹாய் காய்ஸ், அஸ்ஸலாமு அலைக்கும். வெல்கம் டு ஹிபூஸ் வேர்ல்ட். இன்று நமக்கு யூடியூபில் ட்ரெண்டிங் ஆகிட்டுள்ள மத்திரி கேக் உண்டாக்கா, அதாவது ட்ரெஸ் லெச்சஸ் கேக்கு. அப்போ நீங்கள் எல்லாவரும் உண்டாக்கி நோக்க, வளரே சோஃப்டான கேக்கு, நல்ல டேஸ்டும் உண்டு. அப்போ நமக்கு ஈ கேக்கினை உண்டாக்கா நோக்காம். അതിനു മുന്നായിട്ട് നിങ്ങൾ വെച്ചാൽ ആദ്യമായിട്ടാണ് കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ തല റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കേക്കിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ആദ്യമായിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വെക്കുകയാണ്. ബട്ടർ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് നരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടയുടെ മഞ്ഞയിലിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. പിന്നെ അത് മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർത്ത ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മുഴുവനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ഇത് മുഴുവൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പാം ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്നോൻ്റെ ഒരു രൂപത്തിൽ വരണം. അതിനുശേഷം നമ്മുടെ മഞ്ഞയും അതുപോലെ ബീറ്റ് ചെയ്യുക. രണ്ടും കൂടെ എന്നിട്ട് നമ്മുടെ മഞ്ഞയിലോട്ട് നമുക്ക് കുറച്ച് പിസ്ത എസൻസ് ആഡ് ചെയ്യണം. കുറച്ച് ആഡ് ചെയ്താൽ മതി, നല്ല കളറൊന്നും ആവശ്യമില്ല. പിന്നെ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ എഗ് വൈറ്റ് എഗ് നമ്മുടെ മഞ്ഞയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിന്നിലേക്ക് കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ശേഷം ഞാൻ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് ഈ ഒരു പാൻ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് മൂടി വെക്കുകയാണ്. ഇതൊരു 48-45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്ക്യൂവറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് വെറുതെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതിൻ്റെ നമ്മളൊരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് ഇതിൽ കേക്കിലോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് പാല് എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. ഒരു കപ്പ് പാലുണ്ട് കേട്ടോ, തിളപ്പിച്ചാറിയ ഒരു പാലാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ്. അത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമുണ്ട്. അതിനുശേഷം ഞാനൊരു 4 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല, അടിയിൽ ആ മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കേക്കിലോട്ട് ഒഴിക്കാനുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിക്സ്. ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ആദ്യം ഒഴിക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ടൈം ഒഴിക്കുന്ന ഭാഗം കാണിച്ചത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ന്യൂസിലും ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ന്യൂസിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ കേക്കിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമുള്ള ഡിസൈനിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊടിയും കൂടെ ഞാൻ ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ്, ആ മിൽക്ക് മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഒരു കപ്പിലോട്ട് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ടേസ്റ്റ് നോക്കിയാണ്, വളരെ നല്ല ടേസ്റ്റാണ് കേട്ടത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.